പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി ത്വയ്ബാവിഷ്യൻ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ തവണകളിൽ ചില സ്വപ്നങ്ങളെക്കുറിച്ചും ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളെക്കുറിച്ചും നാം പറഞ്ഞിട്ടുണ്ട് ഇന്ന് രണ്ട് സ്വപ്നത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് സൂര്യനെ സ്വപ്നം കണ്ടാലുള്ള വ്യാഖ്യാനം എന്താണ് രണ്ട് ചന്ദ്രനെ സ്വപ്നം കണ്ടാലുള്ള വ്യാഖ്യാനം എന്താണ് മൊത്തത്തിൽ സൂര്യൻ എന്നത് അധികാരത്തെയോ അല്ലെങ്കിൽ മാതാപിതാക്കളെയോ ആണ് കുറിക്കുന്നത് അതാദ്യമായി നാം അങ്ങ് മനസ്സിലാക്കി വെക്കുക ഏതൊരു വിഷയം പറയുമ്പോഴും സൂര്യനുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ഒന്നുകിൽ അധികാരമാണ് അല്ലെങ്കിൽ മാതാപിതാക്കളാണ് എന്ന മുൻധാരണ നമുക്ക് നല്ലതാണ് താൻ സൂര്യനെ പിടിച്ച് കൈവശപ്പെടുത്തുന്ന ഒരു സ്വപ്നം ഒരാൾ കാണുകയാണെങ്കിൽ തെളിഞ്ഞ രൂപത്തിലുള്ളതും രശ്മികൾ വിതറുന്നതുമായ സൂര്യനെയാണ് കാണുകയും ചെയ്യുന്നത് എന്നാൽ അയാൾക്ക് അധികാരം ലഭിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ വ്യാഖ്യാനം സൂര്യൻ്റേത് പോലുള്ള പ്രകാശവും രശ്മിയും തൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സ്വപ്നമാണ് കാണുന്നതെങ്കിൽ അയാൾക്ക് വമ്പിച്ച അധികാരം ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സൂര്യനെ ഗ്രഹണമോ അല്ലെങ്കിൽ അപൂർണതയോ മറ്റു വല്ല മാറ്റമോ ബാധിക്കുന്ന ഒരു രൂപമാണ് കാണുന്നതെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയിലോ അല്ലെങ്കിൽ ആ പ്രദേശത്തോ അല്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കളിലോ ചില പുതിയ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് താൻ സൂര്യനോട് കലഹിക്കുന്ന ഒരു സ്വപ്നം ഒരാൾ കാണുകയാണെങ്കിൽ അധികാര സംബന്ധമായി ഒരു കലഹം അയാളിൽ ഉണ്ടാകും എന്നാണ് അല്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കളോട് കലഹിക്കേണ്ട ഒരവസ്ഥ വരും എന്നാണ് മനസ്സിലാക്കേണ്ടത് തൻ്റെ ശരീരത്തിൽ നിന്ന് സൂര്യൻ ഉദിച്ചുയരുന്ന ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കാണുന്നത് ഭരണാധികാരിയിൽ നിന്ന് വമ്പിച്ച ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും എന്നാണ് ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ മറ്റു ചില ഐഹിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നതും അതിൻ്റെ സൂചനയാണ് ഒരാൾ കാണുന്ന സ്വപ്നം സൂര്യനെ ഉദിക്കുന്നത് ശരീരത്തിലല്ല തൻ്റെ കാലുകളിൽ നിന്ന് സൂര്യന് ഉദിക്കുന്ന ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ ജീവിക്കാൻ ആവശ്യമായ ഗോതമ്പ് പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയ വസ്തുക്കളൊക്കെ ഭരണാധികാരിയിൽ നിന്ന് സുഗമമായി ലഭിക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് തന്നെ മറ്റു രീതിയിലൊക്കെ ലഭിക്കുകയോ ചെയ്യും എന്നതാണ് മനസ്സിലാക്കേണ്ടത് മൊത്തത്തിൽ സൂര്യനെ സ്വപ്നം കാണുന്നത് ഐശ്വര്യമാണ് നല്ലതാണ് കൂടുതലും അധികാരമോ സമ്പത്തോ ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ചന്ദ്രനെ സ്വപ്നം കണ്ടാലുള്ള വ്യാഖ്യാനം എന്താണ് അതുകൂടി നമുക്ക് നോക്കാമല്ലോ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരുപാട് വിഷയങ്ങളുണ്ട് ഒന്ന് മന്ത്രിയാണ് ഭരണാധിപനൻ നേരത്തെ സൂര്യനെ പറഞ്ഞു ചന്ദ്രനെ കാണുമ്പോൾ അത് മന്ത്രിസ്ഥാനമാണ് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് കുറിക്കുന്നത് ഇത് രണ്ടുമല്ല എങ്കിൽ ചന്ദ്രനെ കാണുന്നത് നല്ല സന്താനത്തെയാണ് ജ്യോത്സ്യനെയാണെന്നും പറയപ്പെടുന്നു ഈ നാലിൽ ഏതെങ്കിലും ഒരു രൂപമായിരിക്കും ഉണ്ടാവുക ഇവിടെ ഒരാൾ സ്വപ്നം കാണുന്നത് താൻ ചന്ദ്രനെ ഉടമപ്പെടുത്തുകയോ അല്ലെങ്കിൽ ചന്ദ്രനുമായി പ്രാപിക്കുകയോ ചെയ്യുന്ന സ്വപ്നമാണെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് അയാൾക്ക് മന്ത്രിപഥം ലഭിക്കും എന്ന് തന്നെയാണ് ഗ്രഹണം ബാധിച്ച ഒരു ചന്ദ്രനെയാണ് ഒരാൾ സ്വപ്നം കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ചന്ദ്രനെ നോക്കുമ്പോൾ നല്ല രൂപത്തിലല്ല അല്പം ഇരുട്ടുള്ള രൂപത്തിലാണ് കാണുന്നത് അല്ലെങ്കിൽ വല്ലാത്ത ചുവപ്പ് നേരത്തിലുള്ള രൂപത്തിൽ കാണുകയാണ് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഏതൊരാളെയാണോ ചന്ദ്രനെക്കുറിച്ച് അയാൾ മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞ നാലിൽ ഏതെങ്കിലും ഒരു വിഭാഗം ആളിന് ഇയാളുമായി ഏറ്റവും അടുത്ത ഒന്നുകിൽ ജ്യോത്സ്യനാവാം സന്താനമാവാം ഭാര്യയാവാം മന്ത്രിയാവാം ഏതാണോ അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ ആ സമയത്ത് അടുത്തിരിക്കുന്നത് ആ ആളുകളിൽ എന്തോ ചില മാറ്റങ്ങൾ തകരാറുകളൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് ചന്ദ്രൻ തൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്വപ്നം കണ്ടു എന്നിട്ട് താനതിനെ കൈകൊണ്ടെടുക്കുന്നു ഇതാണ് സ്വപ്നം കണ്ടെങ്കിൽ അയാൾക്ക് പ്രയോജനപ്പെടുന്ന അയാളുടെ സന്താനത്തെയാണ് ഇത് കുറിക്കുക ആ സന്താനം മൂലം അയാൾക്ക് ഒരുപാട് ഭാഗ്യങ്ങളും ഒരുപാട് ഗുണങ്ങളും ലഭിക്കും എന്നും കൂടെയാണ് മനസ്സിലാക്കേണ്ടത് ചന്ദ്രൻ തൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ തൻ്റെ ഷയ്യയിലോ ഇരിക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ അത് അയാളുടെ ഭാര്യയെയാണ് കുറിക്കുന്നത് ചന്ദ്രൻ എത്രത്തോളം അഴകുള്ളതായി കണ്ടോ അത്രത്തോളം അവൾക്ക് സൗന്ദര്യം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഈ സ്വപ്നം കണ്ടത് ഒരു സ്ത്രീയാണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു പുരുഷനെക്കുറിച്ചാണ് ഒരു സുന്ദരനെ വിവാഹം ചെയ്യും എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് മാസത്തിലെ ആദ്യ രാത്രിയിലല്ല മറ്റൊരു രാത്രിയിൽ ആദ്യ ചന്ദ്രൻ ഉദയസ്ഥാനത്ത് നിന്ന് ഉദിക്കുന്ന സ്വപ്നമാണ് കാണുന്നത് തുടക്കത്തിലുള്ള ഉദിക്കുന്ന രൂപത്തിൽ കാണുന്നത് അവസാന സമയത്താണെന്നർത്ഥം അങ്ങനെ കാണുകയാണെങ്കിൽ അയാൾക്ക് അധികാരം ലഭിക്കുകയോ സന്താനം ജനിക്കുകയോ അയാളുടെ കാണാതായ ഏതെങ്കിലും ഒരു ബന്ധു തിരിച്ചു വരികയോ ചെയ്യും എന്നതിലേക്കുള്ള സൂചനയാണ് ഏതായാലും സൂര്യനെ കണ്ടാലും ചന്ദ്രനെ കണ്ടാലും ഒക്കെ അധികാര സംബന്ധമായ ഐശ്വര്യപൂർണമായ സ്വപ്നം തന്നെയാണ് ഇത്തരം നല്ല സ്വപ്നങ്ങൾ കാണാൻ നാഥൻ നമുക്ക് വിധി നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു